നമസ്കാരം. പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് രണ്ടു കൂട്ടം കറിയും കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു അവിയിൽ ഒരു 250 ഗ്രാം ഉരുളക്കിഴങ്ങാണ് ഞാനത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ചേർക്കാം. പിന്നെ ഒരു ചെറിയ നേന്ത്രക്കായ ഉണ്ടായിരുന്നു, അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, 100 ഗ്രാം ബീൻസ് രണ്ടായി കീറി നീളത്തിൽ അരിഞ്ഞതാണ്, 100 ഗ്രാം പയർ നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു ചെറിയ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, ആ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതാണല്ലോ അതിൻ്റെ കളറ് കുറച്ച് പോകാൻ വേണ്ടിയിട്ട്, അതും ചേർക്കാം അതിനകത്തേക്ക്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരല്പം കറിവേപ്പില, പാകത്തിന് കല്ലുപ്പ്, 4 പച്ചമുളക് രണ്ടായി കീറിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് കൈ നന്നായി വൃത്തിയാക്കിയതിനു ശേഷം കൈ കൊണ്ട് ഒന്ന് ഇളക്കി വെപ്പിക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ എപ്പോഴും നമ്മൾ കൈകൊണ്ട് തന്നെ ഇളക്കിയാലേ ശരിയാവുള്ളൂ. പിന്നെ നമ്മളിതിനകത്ത് അവിയലിൻ്റെതായ കഷ്ണങ്ങളൊന്നും എല്ലാം ചേർത്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് മുരിങ്ങാക്കായില്ല, ചേനയില്ല, അങ്ങനെ പല കഷ്ണങ്ങളും കുറവുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കയ്യിലുള്ള കഷ്ണം വച്ചിട്ട് ഒരു തട്ടിക്കൂട്ട അവിയലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് പകുതി കൂടുതൽ വേവാകുന്നവരൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ മൺചട്ടിയല്ലേ, മൺചട്ടിയിൽ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ടുകൊണ്ടേയിരിക്കണം. വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ചേർക്കാനുള്ള വെളുത്തുള്ളിയും ജീരകവും തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനായിട്ട് 1/2 അല്ലി വെളുത്തുള്ളി ഉണ്ടായി കീറിയത് ജാറിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 കപ്പ് തേങ്ങ ചിരകിയെടുക്കും. ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാതെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ജീരകവും തേങ്ങയും കൂടി ഇത് ചേർക്കാം. ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇപ്പോൾ ഇളക്കി യോജിപ്പിക്കരുത് കേട്ടോ, ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ അടിയിൽ. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളമ്പുളി കുതിർത്തി പിഴിഞ്ഞെടുത്താണ് അത് ചേർക്കാം. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി വയ്പ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കറിയുടെ ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കാം. ഇനി നമുക്കതിലേക്ക് ഒരല്പം കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം 1-5 മിനിറ്റ് നേരം അടച്ചു വെച്ച് നമുക്കത് ഇളക്കി ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടുള്ള സ്വാദിഷ്ടമായ അവിയൽ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചാറുകറി തയ്യാറാക്കാം. നമുക്ക് പെട്ടെന്നൊരു മോരുകറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി രണ്ടായി കീറിയത്, 3 പച്ചമുളക് രണ്ടായി കീറിയത്, 1 അല്പം കറി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് കല്ലുപ്പ്, വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം. ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ച സവാളയൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒരു വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തൈര്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്താണ് അത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി വെള്ളിക്കുക. ശരിക്കും നമ്മൾ വീട്ടിൽ മോരുകറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ കണക്ക്. ഇതിനിടയ്ക്ക് ഇതിൻ്റെ ഉപ്പ് പാകാണെന്ന് നോക്കാം കേട്ടോ. അതിലേക്ക് ഒരല്പം ഉപ്പ് കുറവുണ്ട്, ഒരല്പം ഉപ്പ് പോലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോര് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് ഒഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 5 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, 2 വറ്റൽമുളക്, 1 അല്പം കറിവേപ്പില. അതുപോലെ ഒന്ന് ഇളക്കി വേവിക്കാം. അപ്പം അതെ, വളരെ പെട്ടെന്ന് നമ്മുടെ മോരുകറിയും തയ്യാറായിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ഉച്ചയൂണിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 കറികൾ കൂട്ടിയാണ് നമ്മളിന്ന് ഉച്ചയൂണ് കഴിക്കാൻ പോണേ കേട്ടോ. ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പി തരാം. അപ്പം നമുക്ക് ഊണ് കഴിക്കാം. വാ, കുത്തരി ചോറ്, അവിയൽ, മോര് കാച്ചിയത്, പിന്നെ നമ്മുടെ സ്വന്തം നാരങ്ങച്ചാറ്. ഇനി ഇതെല്ലാം കൂടെയും കൂട്ടി നമുക്കൊരു പിടിയങ്ങ് പിടിക്കാം. അടിപൊളി. പെട്ടെന്നൊന്നും ഉണ്ട് കേട്ടോ. ബൈ.